ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ലെയർ ലെയറായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ രണ്ട് മുട്ട ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ള മഞ്ഞൾപ്പൊടി, അത് ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്നര കപ്പ് മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഒരു നുള്ള ഉപ്പും ഒന്നര കപ്പ് തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാം മടിയിൽ കട്ട പിടിച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കുക, നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ കിട്ടും. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടെ നമ്മൾ കഴുകിയിട്ട് ഈ ഒരു ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുത്ത് കുറച്ചും കൂടെ തിന്നാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്റർ. ഇനി ഞാനെടുത്തത് ഒരു നേന്ത്രപ്പഴമാണ്. അത് നമ്മൾ നടുവിലൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ്, നെയ്യാണെങ്കിലും യൂസ് ചെയ്യാം. അതിലോട്ട് കുറച്ച് തേങ്ങ, ഒരു കപ്പ് തേങ്ങ ചിരകിയതും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സായതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതുപോലെ ദോശയാക്കുന്നത് പോലെ നമുക്കിത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതിലിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ നല്ല നൈസായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഫില്ലിങ്ങും അതുപോലെ പഴം ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചതുണ്ടല്ലോ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് അടിഭാഗം കരിഞ്ഞു പോകും. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യേണ്ട, ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. എന്നിട്ട് പതിയെ തന്നെ കുക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സൈഡ് മടക്കി കൊടുത്ത ഭാഗത്ത് തന്നെ വീണ്ടും നമ്മൾ മാവ് ഒഴിച്ച് ഇതുപോലെ ദോശ ചുട്ടിട്ട് അതിലേക്ക് ഫില്ലിങ്ങും പഴവും വെച്ച് കൊടുത്തിട്ട് മറ്റേ സൈഡിൽ നിന്ന് വീണ്ടും മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് അവിടെ സ്റ്റിക്കായി കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആ ബാറ്റർ, മൈദയുടെ തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ലെയേഴ്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 4 ലെയറായിട്ടാണ് ചെയ്യുന്നത്. 4 ഓ 5 ഓ ലെയറേ ചെയ്യാം, അതിൽ കൂടുതൽ ചെയ്യാത്തതായിരിക്കും നല്ലത്. ഒരുപാട് തിക്കാവുമ്പോൾ നമുക്ക് മറിച്ചിടാനും ചെയ്തെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ട് വരാം നമുക്ക്. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോർ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മൈദയായിരിക്കും കൂടുതൽ ടേസ്റ്റ്, മൈദയായിരിക്കും. ഹെൽത്തി വൈസ് നോക്കുകയാണെങ്കിൽ വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് കട്ട് ചെയ്തിട്ടും കൂടെ ഒന്ന് കാണാം അതിൻ്റെ ലെയേഴ്സ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് ഹെവിയാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.